ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എഫ് ആർ കെ ട്രാവൽ വിത്ത് മീ. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും വീട്ടിൽ ശോകം അടിച്ചിരിക്കുകയാണെന്നറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാറിനെ പറ്റി എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹേന്ദ്ര എക്സ് യു വി എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇത് ഞാൻ ലോക്ക്ഡൗണിന് മുന്നേ എടുത്ത ഒരു വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ആ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്കെങ്ങും ലോങ്ങും അധികം ഒന്ന് എനിക്ക് ട്രാവൽ ചെയ്യാനും പറ്റിയില്ല. ആകെപ്പാടെ ഫുള്ള് ഞാൻ ലോക്ക്ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആ പഴയ ഞാൻ അവിടെ ദുബൈയിൽ വെച്ച് ഞാൻ ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇതുവരെ ഒരു വ്ളോഗൊന്നും ചെയ്തില്ല. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മാരേജും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഫുള്ള് ബിസി ആയിട്ടങ്ങ് പോയി. അപ്പോൾ ഇപ്പോഴായപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹേന്ദ്ര എക്സ് യു വിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന മഹേന്ദ്ര എക്സ് യു വിയുടെ W7 എന്ന് പറയുന്ന മോഡലിനാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കുറേ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം നമുക്കൊന്ന് കണ്ടെത്താം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ വണ്ടിയിലും ഉള്ള പോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയിലും കീലെസ് എൻട്രിയാണ്. ഇപ്പോഴത്തെ എല്ലാ വണ്ടിയിലും ഉള്ള ഒരു പ്രത്യേകതയാണ് കീലെസ് എൻട്രി. അപ്പോൾ വണ്ടി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റാണ് ഞാൻ ഇപ്പം ഫസ്റ്റിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഇതിനകത്ത് കയറി ഇരുന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കീ നമ്മളിവിടെ വെച്ചു. ഇത് പുഷ് സ്റ്റാർട്ട് വണ്ടിയാണ്. അപ്പം ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ. അപ്പോൾ ഇതിനകത്ത് മഹേന്ദ്രയുടെ ഒരു ലോഗോയും കാണിക്കും. ഒരു മനോഹരമായിട്ടുള്ളൊരു ഒരു ലോഗോ കാണിച്ചിട്ട് വാണിംഗും കാണിക്കും. പിന്നെ ഇതേപോലെ റേഡിയോയുടെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇതിനകത്ത് നിൽക്കുമ്പോൾ ഹോം പേജും ഇതെല്ലാം കൂടെ ഇതിനകത്ത് വരും. അത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ വണ്ടിയാണ്. അപ്പം ക്ലച്ച് ഒന്ന് ചവിട്ടി വീണ്ടും ഇപ്പോൾ സ്റ്റാർട്ടിലൊന്ന് നിൽക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. വണ്ടി സ്റ്റാർട്ടാവും എന്നിട്ട് ഇതിനകത്ത് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ മൈലേജും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിനകത്ത് തന്നെ കിട്ടും. ഇതിനകത്ത് ഇപ്പോൾ കാണിച്ചു തന്ന മൈലേജ് 14.5, നല്ല കുഴപ്പമില്ലാത്ത മൈലേജ് നമുക്ക് കിട്ടും. പക്ഷേ ഇതിപ്പോഴേ ഞാൻ ഒരു ഡിഫിക്കൽട്ടി ആയിട്ടുള്ള റോട്ടിൽ കൂടെ പോയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മൈലേജ് കിട്ടുന്നത്. 18 അറൗണ്ട് 18 ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. നല്ല റോഡ്, നല്ല സ്മൂത്തായിട്ടുള്ള റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ 18 എന്തായാലും 16+ മൈലേജ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം നല്ല റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് റീസെറ്റ് ചെയ്തിടും വെക്കാനും പറ്റും. നമുക്കിനി നല്ല റോഡിൽ കൂടെ കയറുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇതാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇതിപ്പോൾ W7 ആയിട്ടുള്ള മോഡലാണ്. അപ്പം ഇതിൽ കുറച്ചും കൂടെ ഇതിൽ നിന്നും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മുടെ W11ലും W10ലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഇൻഫോർടൈൻമെൻറ്റിലേക്ക് നമുക്ക് പോകാം. ഇതിനകത്ത് മീഡിയയിൽ ബ്ലൂടൂത്ത് ഉണ്ട്, USB പോർട്ട് കണക്ട് ചെയ്യാൻ പറ്റും, iPod കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്തിനകത്ത് നമുക്കിപ്പം നമ്മുടെ ഫോണിലുള്ള പാട്ടെല്ലാം നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഫോൺ ഇതെല്ലാം നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടച്ച് യൂസ് ചെയ്യാനായിട്ട് പാടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തായാലും ആയിരിക്കും പെട്ടെന്ന് നമ്മൾ ടച്ച് ഇങ്ങനെ നോക്കി നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ മാനുവലായിട്ടും കൊടുത്തിട്ടുണ്ട് നാവിഗേഷൻ. നാവിഗേഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നാവിഗേഷനെല്ലാം ഇതിനകത്ത് കിട്ടും. നാവിഗേഷൻ, ഫോൺ, ഹോം പേജ്, മ്യൂസിക്, റേഡിയോ എല്ലാം നമുക്കിവിടെ കിട്ടും. അപ്പോൾ
ഇതാണ് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റിൻ്റെ ഇത്. ഇൻഫർടൈൻമെൻറ്റ് ഇത് മാത്രമല്ല, കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ബ്ലൂ സെൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി ഒന്ന് നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇപ്പം എല്ലാവരും മാസ്കും വെക്കണം, നമ്മുടെ സീറ്റ് ബെൽറ്റും ഇടണം. ഇപ്പം സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് കൂടി കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ അതെല്ലാം നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കൊന്ന് വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കാം. ായാലും നമുക്കൊരു ഒരു ഇത് തോന്നത്തില്ല, വണ്ടി മൂവ് ചെയ്യണോ എന്നുള്ള ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പറ്റിയ ഒരു വണ്ടിയാണ്. കാരണം നമ്മുടെ എന്താ പറയുക, ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിയിലുള്ളതുകൊണ്ട് അടി തട്ടും എന്നുള്ളൊരു പേടി അങ്ങനെ ഒന്നും ഇല്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഫ്രണ്ട് നിങ്ങൾ കണ്ടില്ലേ, അപ്പം നമുക്കിനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് എങ്ങനെയാണെന്ന് നോക്കാം. ബൂട്ട് സ്പേസും കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ബൂട്ട്. ഇതിപ്പോൾ ഞാൻ സീറ്റ് മടക്കി വെച്ചേക്കുന്നുണ്ടാണ്. സീറ്റ് മടക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ബൂട്ട് സ്പേസ് വളരെ കുറവാണ് ഗൈസ്. എന്ന് വെച്ചാൽ ബൂട്ട് സ്പേസ് കുറവാണ്, ഇതിനകത്ത് 96 ലിറ്റർ അത്രേ ഇതിനകത്ത് അലൗഡുള്ളൂ. പക്ഷേ ഇത് നമ്മൾ സീറ്റ് ഇവിടെ ഒന്ന് മടക്കി, ഇവിടെ മടക്കി കഴിഞ്ഞാൽ നല്ലൊരു അതിവിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമുക്ക് ആൾക്കാരെ കപ്പാസിറ്റി കുറയും. പക്ഷേ നമ്മൾ എലോണായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്, ഒരുപാട് ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 4 പേര് 5 പേര് 4 പേരൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ആൾക്കാർ കുറവാണ്, ഇപ്പോൾ 2 പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇതും കൂടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടാനായിട്ട് ഒരു ചാൻസ് ഉണ്ട് ഈ വണ്ടിയിൽ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഈ വേറെ 5 സീറ്ററും 7 സീറ്ററും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. 7 സീറ്റർ ആകുമ്പം നമുക്ക് ബാക്കിലത്തെ സീറ്റും കൂടെ മടക്കിയില്ലെങ്കിൽ നമുക്ക് ഒട്ടും ലഗേജ് വയ്ക്കാനായിട്ട് സ്പേസ് കാണത്തില്ല. ആളിനെ നമുക്ക് എത്ര വേണേലും കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ ലഗേജ് നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അടുത്തത് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് സീറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ സീറ്റ് എങ്ങനെയാണെന്നും അതിൻ്റെ ഫുട്ട് റെസ്റ്റ് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് സീറ്റ്. ഇവിടെ എക്സിയുടെ ഒരു മനോഹരമായ ലോഗോ ഇവിടെ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിലും ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ഫുട്ട് പെഡലിൽ ചവിട്ടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കയറിയിരിക്കാം. ഇരുന്ന് കഴിഞ്ഞാലും കഴിച്ച് നിങ്ങൾക്ക് കാണാം, എൻ്റെ കാലിൽ നിന്ന് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഹൈറ്റുള്ള ആളാണ്. അപ്പോൾ എനിക്കും ഇവിടം വരെ മുട്ട് തട്ടണമെങ്കിൽ തന്നെ ഞാൻ കുറച്ച് ഇതായി കുറച്ച് എഫേർട്ട് എടുത്താൽ മാത്രമേ അവിടം വരെ തട്ടത്തുള്ളൂ, അല്ലാതെ തട്ടത്തില്ല. ഞാൻ കുറച്ച് ഈ സീറ്റ് കുറച്ച് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബാക്കിലോട്ടായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കാം. ഇവിടെ അങ്ങനെയാണ് ഗൈസ്, അതുകൊണ്ട് എനിക്ക് ഇത്രയും ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു കംഫർട്ടായിട്ടുള്ളൊരു ഡ്രൈവ് നമുക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് ബാക്കിലിരുന്ന് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഫ്രണ്ട് വ്യൂ നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നല്ലൊരു പിയാനോ ഫിനിഷിങ്ങിലുള്ളൊരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള നമ്മുടെ ഡ്രൈവറിൻ്റെ ബാക്കിലുള്ള ആൾക്കാരെ കോൺവെക്സ് മിററാണ്. ഇവിടെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഇതിനകത്തുള്ള സ്പേസിനെ പറ്റി നമുക്ക് പറയാം.
ഇതിനകത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് നമുക്ക്, ഹിഡൻ സ്പേസ് ആയാലും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇവിടെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ടിഷ്യൂ ആണ് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു ഓപ്പണിങ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ കുറച്ച് ഓപ്പണിങ് ആയിട്ടുള്ള ഏരിയസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് നല്ലൊരു ബൂട്ട് സ്പേസ്, നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റോറേജ് ആണ്. ഇവിടെ ഇപ്പം ഞാൻ ഇതിനകത്ത് തന്നെ നമ്മുടെ നമ്മുടെ ചാർജിങ് സ്പോട്ടും ഇവിടെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു എക്സ് യു വിയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു ലക്ഷറി വണ്ടിയുടെ അകത്ത് കാണുന്ന നമ്മളൊരു മെയിൻ ഫ്യൂച്ചറാണ് ഈ സംഭവം. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് കോയിൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനകത്ത് വേറൊരു ഇതും കൂടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ റിഫ്രിജറേറ്റർ ആണ്. എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് കൂളായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാനായിട്ടും, ഇപ്പോൾ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്ത് വെക്കാം. അത്യാവശ്യം ബ്ലൂ സെൻസ് എന്ന് പറയുന്ന ആപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതാണ് ബ്ലൂ സെൻസ് ആപ്പ്. ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ സെൻസ് മഹേന്ദ്ര എക്സ് യു വി ഇങ്ങനെ ഒരു ആപ്പ് വരും. അപ്പം ഇത് നമ്മൾ ബ്ലൂടൂത്ത് വഴി നമുക്ക് ഫോണിൽ കണക്റ്റ് ആവണം. ഇപ്പോൾ ഇതിനകത്ത് ബ്ലൂടൂത്തിനകത്ത് കണക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ബ്ലൂടൂത്ത് എടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ചെയ്യണ്ട, നമ്മുടെ എല്ലാ കൺട്രോളിങ്ങും നമുക്ക് ഈ ഫോണിൽ കൂടെ, നമുക്ക് ഇതിനകത്ത് വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ ഇതെല്ലാം നമുക്കിതിനകത്തെല്ലാം അറിയാൻ പറ്റും. ഫ്യൂവലിൻ്റെ ഫ്യൂവൽ ലോഗ്, വണ്ടിയുടെ എത്ര ഫ്യൂവലുണ്ട്, അതെല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. കൺട്രോൾ എന്ന് പറയുന്ന ഒരു ആപ്പ്, ഒരു ഇതുണ്ട് കൺട്രോൾ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത്. കൺട്രോൾ അതായത് ഓഡിയോ കൺട്രോൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓഡിയോ കൺട്രോളിൽ ഇപ്പം ഇതിനകത്ത് മ്യൂസിക് പ്ലെയർ ഇപ്പോൾ ഞാൻ ഒന്നും ഇതായിട്ടില്ല കണ്ടോ. ഇതിനകത്തിപ്പം കണ്ടോ, നമുക്ക് ഇതിനകത്ത് തന്നെ നമ്മളിവിടെ ചെന്ന് ചെയ്യുമ്പോൾ തന്നെ തന്നെ ഇവിടെ അവിടെ കണ്ടോ, ഇവിടെ ഇതേപോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് പാട്ട് ഇവിടെ നിന്ന് മാറ്റണമെല്ലാം നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും. അതൊരു നല്ലൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ കൺട്രോളിങ് തന്നെ ക്ലൈമറ്റ് കൺട്രോൾ, വണ്ടിയുടെ ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഇതിനകത്ത് തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതെ എ സി ഇവിടെ കൂട്ടുമ്പോൾ അവിടെ ഇതിനകത്ത് അറിയാൻ പറ്റും. ഇവിടെ കുറയ്ക്കുമ്പോൾ അതവിടെ തന്നെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയാണ്. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അറിയാൻ പറ്റും. അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് വാണിങ് നമ്മുടെ വാണിങ് ഇൻഫർമേഷൻ എല്ലാം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതെ ഡോർ ഓപ്പൺ ആണെങ്കിൽ അറിയാൻ പറ്റും, സർവീസ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഓഫാക്കി ഇടാനും പറ്റും. അടുത്ത ഈ ലൊക്കേഷൻ സർവീസ്, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഫ്യുവൽ നിയർ ബൈ മീ അതെല്ലാം നമുക്ക് ഇതിനകത്ത് ഗൂഗിൾ മാപ്പിൽ കൂടെ നമുക്കിതിനകത്തൂടെ അറിയാൻ പറ്റും. ലൊക്കേറ്റ് മൈ കാർ, നമ്മുടെ കാർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, കാർ നമ്മളിവിടെ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയിട്ട് നമ്മുടെ കാർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിതിനകത്ത് ഈ ലൊക്കേറ്റ് മൈ കാറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. FRK ട്രാവൽ വിത്ത് മീ. അപ്പോൾ ഇനിയും നല്ല പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളുമായിട്ട് നമ്മുടെ നാട്ടിൻപുറവും കാര്യങ്ങളായിട്ട്, നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ദുബൈയും ലൈഫ് സ്റ്റൈലൊക്കെ നമ്മുടെ അവിടുത്തെ ഒരു മോഡൊക്കെ നമ്മൾ കണ്ടത്, അപ്പോൾ അവിടെ നിന്ന് മാറ്റി നമ്മുടെ നാടും നാട്ടിൻ പ്രദേശവും ഈ ഹരിതാവും പച്ചപ്പും ഇതെല്ലാം നമുക്കൊന്ന് കണ്ടൊരു വീഡിയോ നമുക്കിനി ഇനി കമ്മിങ് സൂണിൽ എന്തായാലും ഈ ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് വെളിയിലിറങ്ങി നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എങ്ങും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ട് കാണിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു നല്ലൊരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്താണ് വന്നത്, ഇതെല്ലാം കൊണ്ട് ലോക്ക്ഡൗൺ ആയിപ്പോയി. അപ്പോൾ എല്ലാവരും എൻ്റെ പുതിയ പുതിയ വീഡിയോസിനും കാര്യത്തിനും വേണ്ടിയിട്ടായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല കൂടെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും വരും. അപ്പോൾ കീപ് വാച്ചിങ് FRK വ്ളോഗ്സ്, ട്രാവൽ വിത്ത് മീ.